ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ രാവിലെ തന്നെ ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറും പിന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു കുക്കർ എടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള നമ്മൾ എന്തോരം പച്ചക്കറിയാണോ എടുക്കുന്നത് അതിന് ആവശ്യത്തിനുള്ള പരിപ്പ് നമ്മൾ എടുക്കുക. കഴുകി വൃത്തിയാക്കി അത് ഒരു കുക്കറിലേക്ക് നമ്മൾ ഇടുക. അതിന് ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് വേണ്ട പരിപ്പ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർക്കണം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ഉപ്പിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർക്കാം കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ പരിപ്പ് വേവിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കുക്കർ അടച്ച് അത് പരിപ്പ് വേവാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ആ സമയത്ത് നമുക്ക് പച്ചക്കറി എല്ലാം വൃത്തിയാക്കി വയ്ക്കാം കേട്ടോ. നമ്മൾ കുക്കറിൽ വിസിൽ ഒരു ഒന്നോ രണ്ടോ ഒരു മൂന്ന് വിസിലൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ നിർത്തി വയ്ക്കുക. പച്ചക്കറി നമ്മൾ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വയ്ക്കുക. പിന്നെ പുളി നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കണം കേട്ടോ, വാളൻപുളി ആവശ്യത്തിന് വേണ്ടി. പച്ചക്കറി കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നത് നമ്മൾ പരിപ്പ് വെന്തതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞ് അതിനും പച്ചക്കറി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും നമ്മൾ കുക്കറും കൂടി അടപ്പിട്ടിട്ട് നമ്മളത് വീണ്ടും വിസിലടിക്കുക. ഒറ്റ വിസിലടിച്ചാൽ മതി കിട്ടും, അല്ലെങ്കിൽ പച്ചക്കറി ഒരുപാട് കുഴഞ്ഞോ, അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് വേവാൻ വേണ്ടിയിട്ടുള്ള വെച്ചാൽ മതി. ആ സമയത്ത് നമുക്ക് ഒരു വേറൊരു ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് വെണ്ടയ്ക്ക ഒന്നാം വെളിച്ചെണ്ണയിലൊന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പ്. വെണ്ടയ്ക്ക അല്ലാണ്ട് ചേർത്ത് കഴിയുമ്പോഴത്തേക്കും അത് ഒരുപാട് വെന്ത് കുഴഞ്ഞ് സാമ്പാറിന് ഒരു കൊഴുപ്പ് പോലെ ഫീൽ ചെയ്യും. എനിക്കങ്ങനെ സാമ്പാർ ഇരിക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് നമ്മൾ ഞാനിങ്ങനൊരു രീതിയിലാട്ടോ ഉണ്ടാക്കുന്നത്. അത് നമ്മൾ അത് ആ എണ്ണയിൽ ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ട് ആ വെണ്ടയ്ക്ക നമുക്ക് വെന്തിരിക്കുന്ന പരിപ്പും പച്ചക്കറി ഇല്ലേ അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആ സമയത്ത് നമ്മൾ ഒരു തക്കാളിയും കൂടെ അരിഞ്ഞതും അതിലേക്ക് ചേർത്തിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോൾ തന്നെ അത് നല്ലപോലെ തക്കാളിയൊക്കെ വേവും. പിന്നെ നമ്മൾ ആവശ്യത്തിന് പുളിയും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് എണ്ണ സാമ്പാർ താളിക്കാനുള്ളൂ കേട്ടോ. അതിനുവേണ്ടി വീണ്ടും നമ്മൾ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചിട്ട് ആ ചട്ടിയിലേക്ക് തന്നെ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഒരു നുള്ള ഉലുവ, കുറച്ച് കടുക്, അത്രയും ഇട്ട് അതൊന്ന് പൊട്ടിച്ചെടുക്കണേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വഴറ്റി അതിലേക്ക് ആ വേവിച്ച് ചേർക്കുന്നത് ഒഴിച്ചാൽ മതി കേട്ടോ. നല്ലപോലെ വഴന്ന് വന്നു കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മുളക് പൊടിയും സാമ്പാർ പൊടിയും നമ്മൾ ഇതിലാട്ടോ ചേർക്കുന്നത്. ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞളും കൂടെ ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. പരിപ്പിൽ നമ്മൾ ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് അത് നോക്കിയിട്ട് നമ്മൾ ചേർത്താൽ മതി. പിന്നെ ഒരു രണ്ട് സ്പൂൺ സാമ്പാർ പൗഡറും കൂടെ ഇതിൽ ചേർത്തിട്ട് ഒരു നുള്ളു കായം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഉണ്ടേ ചേർത്താൽ മതി, ചേർക്കണം നിർബന്ധമൊന്നുമില്ല, ഇല്ലെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചേക്കണ സാമ്പാർ ഇതിലേക്ക് ഒഴിച്ചാൽ നമ്മുടെ സാമ്പാർ റെഡിയാവും. ഇനി നമ്മൾ ഇതിലേക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. സ്പെഷ്യൽ ദോശയാണ്, നിങ്ങൾ ആരെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ടാക്കാറുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കണ്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ, എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ദോശയിടാം. ദോശയ്ക്ക് മാവ് നമ്മൾ സാധാരണ അരയ്ക്കും പോലെ ഉഴുന്നും ആ പച്ചരിയും വെള്ളത്തിലിട്ട് അത് അരച്ച് തലേന്ന് വെച്ചിട്ടുള്ളതായിരുന്നേ. അത് പുളിച്ച് വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ദോശമാവ് നമ്മൾ ഒഴിച്ച് കൊടുക്കണം. ഇനി ഞാൻ അതിനകത്തേക്ക് കുറച്ച് വെജിറ്റബിൾസും കൂടെ ഊത്തപ്പം എന്നൊക്കെ പറയും, ഇതങ്ങനെ പറയാമോന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എന്തായാലും കുറച്ച് സവാള, ക്യാരറ്റ്, തക്കാളി അത്രയും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നതും കൂടി ഇതിലേക്ക് ചേർക്കാം കേട്ടോ. കാരണം അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്, എനിക്ക് അങ്ങനെ ഈ ദോശ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സാധാരണ കഴിക്കുന്നതിൽ നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും. ഇനി നമുക്കതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ്, വേറെ എന്തെങ്കിലും ബീൻസ് അങ്ങനെയൊക്കെ ചേർക്കാമായിരിക്കും, ഞാൻ ചേർത്തിട്ടില്ല, ഇത്രയും മാത്രമാണ് ചേർത്തേക്കണേ. ഇനി നമ്മളത് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്താൽ ദോശ റെഡിയാവും. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ കൂടെ സാമ്പാറോ ചട്നിയോ
എന്തായാലും കുഴപ്പമില്ല, നല്ല രുചിയാണ് കേട്ടോ. അത് കുറച്ചൊന്ന് ആ സവാളയൊക്കെ അതിനകത്തേക്ക് ആ മാവിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നമ്മളത് തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ തിരിച്ച് മറിച്ച് വിട്ട് വേവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദോശ റെഡി. ദോശ, ഊത്തപ്പം എന്ത് വേണേലും വിളിക്കാം, അത് റെഡി. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ കൂടെ സാമ്പാറും കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ എന്തായാലും ഇനി എപ്പോഴെങ്കിലും ദോശ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, വെറൈറ്റി അല്ലേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ബൈ.